അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അബായയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അബായ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അപ്പോൾ അധികം സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്കൊക്കെ ഇത് ചെയ്യാം. നമ്മുടെ ഒരു കുർത്തി തയ്ക്കുന്ന അത്രയും ബുദ്ധിമുട്ട് പോലും വരുന്നില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് കുറഞ്ഞ റേറ്റിലൊക്കെ നമുക്കിതുപോലെ ക്ലോത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് പല രീതിയിലും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ആദ്യം തന്നെ നമ്മളെ തുണി നാലായിട്ട് മടക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു 3.5 മീറ്റർ തുണിയൊക്കെ മതിയാകും. നമ്മളിവിടെ 56 ഇഞ്ച് സൈസിലുള്ള പർദ്ദയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പർദ്ദയുടെ തുണിയൊക്കെ അത്യാവശ്യം നല്ല വീതിയിലാണ് വരിക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും തുണിയൊക്കെ മതിയാകും. ഇനി നമ്മളിത് നാലായിട്ട് മടക്കിയിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ മടക്കുള്ള ഭാഗം, ആ ഭാഗത്ത് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നെക്ക് 3 ഇഞ്ചിലാണ് നമ്മൾ വീതി എടുക്കുന്നത്. വീതി നമ്മൾ 3 ഇഞ്ച്, അപ്പോൾ നമ്മൾ 2.75 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പം അതൊരു 3 ഇഞ്ചായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വീതി നമ്മൾ 2.75 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ വരുന്നത് 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമ്മൾ 56 ഇഞ്ച് സൈസിലുള്ള പർദ്ദയാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഹാം ഹോള് വരുന്നത് 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് അത്യാവശ്യം നല്ല വീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ചെസ്റ്റ് എടുക്കുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല വീതിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ആം ഹോള് ഇതുപോലെ ഒന്നിങ്ങനെ കർവായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് താഴോട്ട് ഇതങ്ങ് ചെരിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ നമ്മുടെ തുണി എത്രയും വീതി ഉണ്ടോ അത്രയും എടുക്കുക. അപ്പോൾ നമ്മൾ താഴെ നല്ല വീതിയിൽ കിടക്കുമ്പോഴാണല്ലോ ഭംഗി. അപ്പോൾ നമുക്കത് താഴോട്ട് ഇതിങ്ങനെ ചെരിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിത് ക്രോസ് ആയിട്ടൊന്നുമല്ല തുണി മടക്കിയിട്ടുള്ളത്, ക്രോസ് ആയിട്ട് വേണമെങ്കിലും മടക്കാം. അപ്പോൾ നമ്മുടെ താഴെ നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും മടക്കാം. അപ്പോൾ ഞാനിത് തുണി അത്രയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ വരെ ഇതിങ്ങനെ മാർക്ക് ചെയ്തു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇനി നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തുണി ഇതുപോലെ ഇങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. എന്നിട്ട് ആദ്യം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക, അതിനുശേഷം നമുക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ ഇങ്ങനെ നടു മടക്കിയിട്ട് നമുക്കതിൽ നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ നെക്കിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 2.75 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 3 ഇഞ്ചായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇറക്കം വരുന്നത് 5 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു 5.5 ഇഞ്ചൊക്കെ എടുക്കാം. അപ്പം ഞാനിവിടെ 5 ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത്. എന്നിട്ടിത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് പീസ് ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ തന്നെ നടു സെൻറ്റർ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. 2.5 ഇഞ്ച് ഒരുപാട് ഇറക്കം വരില്ല, നമ്മുടെ പർദ്ദയുടെ ബാക്ക് നെക്ക് അധികം ഇറക്കം വരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. വീതി സെയിം നമ്മൾ 2.5 ഇഞ്ച് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അതിന് നമ്മൾ തുണിതേ 4 ആയിട്ട് മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് 25 ഇഞ്ചാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ആം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കത് ഈ അറ്റം വരെ, നമ്മൾ സ്ലീവിൻ്റെ അറ്റം നല്ല വീതിയിലാണ് എടുക്കുന്നത്, അപ്പോൾ നല്ല ലൂസായിട്ടാണ് നമ്മൾ കൈ കിടക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതിങ്ങനെ ചെരിച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മൾ കട്ട് ചെയ്തെടുത്തു, നീ മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 2 നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് ആയിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന കട്ട് പീസിൽ നിന്ന് നമുക്ക് ക്രോസ് ആയിട്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ നമുക്കിങ്ങനെ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതേ നമ്മുടെ നെക്കിൽ ഇതുപോലെ ഇങ്ങനെ വെക്കുക. നമ്മൾ നമ്മുടെ തുണിയുടെ നല്ല വശത്താണ് നമ്മളിത് വെക്കുന്നത്. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഈ നെക്ക് ചുറ്റുഭാഗം, നമ്മുടെ ഈ റൗണ്ട് നെക്കാണല്ലോ, അതിൻ്റെ ചുറ്റുഭാഗവും നമുക്കിത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല വശത്ത് നമ്മൾ ഈ ക്രോസ് പീസ് വെച്ചു, എന്നിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ തുണിയുടെ ബാക്കിലേക്ക് നമുക്കിതിങ്ങനെ മറിച്ചിട്ട് ജസ്റ്റ് ഒരു മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതേ നമ്മൾ രണ്ട് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല പെർഫെക്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് നെക്കും ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തുണിയുടെ നല്ല വശങ്ങൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. സ്ലീവ് നമുക്കിതിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ അതിൻ്റെ തുണി ഇതുപോലെ നിവർത്തിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളതിലെ ആം ഹോളിൻ്റെ ഭാഗം, ഇതേ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ബാക്ക് വശമാണ് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ട് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ സ്ലീവ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്ററും അതുപോലെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഭാഗം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു ആം ഹോൾ ഭാഗം നമുക്കത് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേ രണ്ട് സ്ലീവും നമ്മളിതിൽ ജോയിൻ ചെയ്തെടുത്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. നമ്മൾ പർദ്ദ വെച്ചിട്ട് പലാസോ പാൻ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. വളരെ എളുപ്പമാണ്. ശേഷം നമ്മൾ സ്ലീവിൻ്റെ അറ്റം നമ്മൾ ജസ്റ്റ് ഒരു അര ഇഞ്ച് വീതിയിൽ നമ്മളൊന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞു. നമ്മുടെ സ്ലീവ് രണ്ടറ്റവും നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സൈഡിൽ രണ്ടും നമുക്ക് സൈഡ് രണ്ട് സൈഡിലും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാനാണുള്ളത്. അപ്പോൾ ഇതേ നമ്മുടെ സ്ലീവ് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ സ്ലീവ് തൊട്ടിട്ട് നമുക്ക് താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ താഴെ ലെങ്ത്ത് എടുക്കുന്നത് നമ്മൾ 56 ഇഞ്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 56 സൈസിലുള്ള പർദ്ദയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ലെങ്ത്ത് വരുന്നതും 56 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈഡ് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം താഴ്ഭാഗം ഒരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പർദ്ദയുടെ വർക്കൊക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ പർദ്ദയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ പറയാൻ മടിക്കരുത്, നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. പിന്നെ നമുക്കിനി നമ്മുടെ സ്ലീവിൽ ചെറിയൊരു ഡിസൈനൊക്കെ ചെയ്യാനുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും. ഇതിൽ അതുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആവും. അപ്പോൾ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ ലഭിക്കും. ഓക്കെ, അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.